ൊപ്പം എല്ലാ പ്രഭാതവും അതേപോലെ നല്ലൊരു ഞാൻ ആശംസിക്കുന്നു സമൃദ്ധിയുടെ വിഷു ആകട്ടെ എല്ലാവരും കണികണ്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് ഈ മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ മോർണിംഗ് ഷോ ഈ യാത്രയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മനോഹരമായ ഐശ്വര്യ സമൃദ്ധമായ ഈ വിഷു പുലരിയിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ ഹാപ്പി ഹാപ്പി വിഷു എല്ലാവർക്കും ഇനി ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം കമ്മിങ് ടു സീരിയസ് ബിസിനസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരോട് എനിക്ക് പങ്കുവയ്ക്കാനുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമുക്കെല്ലാം പരിചയമുള്ള ഒരു ബ്രാൻഡ് ബ്രാൻഡെയുമാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് പറയുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിലെ പ്രോജക്റ്റുകളെ ലൈഫ് സ്റ്റൈൽ പ്ലസ് എന്ന ബിൽ റീബ്രാൻഡ് ചെയ്ത് ഇന്നിപ്പോൾ ലോഞ്ച് ചെയ്യുകയാണ് അപ്പോൾ ഇനി മറക്കേണ്ടപ്പോൾ ലൈഫ് സ്റ്റൈൽ പ്ലസ് എന്ന ബിൽ റീബ്രാൻഡ് ചെയ്യുന്നു അപ്പാർട്ട്മെൻറ്റുകൾക്ക് പുറമെ വില്ലകൾ ടൗൺഷിപ്പുകൾ മാളുകൾ എന്നിവിടങ്ങളിലെല്ലാം ലൈഫ് സ്റ്റൈൽ പ്ലസ് എന്ന ബ്രാൻഡ് വിപുലീകരിച്ചിട്ടുണ്ടെന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ലൈവ് പരസ്യ ചിത്രത്തിനു വേണ്ടി പാടിയിരിക്കുന്നത് പ്രശസ്ത ഗായിക സൈനോരയാണ് മുപ്പത്തിരണ്ട് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന സ്മൈൽ ഹോം പ്രോജക്റ്റുകൾ ലക്ഷറി സെഗ്മെൻറ്റുകൾ സെഗ്മെൻറ്റിൽ അൻപത് ലക്ഷം മുതൽ തൊണ്ണൂറ് ലക്ഷം വരെ വിലമതിക്കുന്ന കോൺഫിലക്സ് എന്നിങ്ങനെ വില്ലകളെയും ഫ്ലാറ്റുകളെയും കോൺഫ്ലൻ ഗ്രൂപ്പ് തരംതിരിച്ചിട്ടുണ്ട് വെൽഡ് ആൻഡ് കോൺഫിഡൻസ് ഗ്രൂപ്പ് വെൽഡൻ സൈനോര മനോഹരമായ ദൃശ്യങ്ങളുമാണ് സന്തോഷമായിരിക്കുന്നു വിഷുപ്പുലയിൽ വലിയൊരു ദൃശ്യാനുഭവം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പോലെ കോൺഫിഡൻ്റിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ ഡോക്ടർ റോയ് സി ജെ അദ്ദേഹം അവിടെ ഒരു അടുത്ത സുഹൃത്താണ് ഇപ്പോൾ അദ്ദേഹം ദുബായിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയി മാഷേ ഞാൻ അദ്ദേഹത്തെ മാഷൻ എന്നാണ് വിളിക്കുന്നത് എന്തിനാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയില്ല ഇപ്പോഴും ഞങ്ങൾ പരസ്പരം മാഷെന്നാണ് വിളിക്കുന്നത് എങ്ങും ഞങ്ങൾ തമ്മിൽ പഠിപ്പിച്ചിട്ടുമില്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തു നിന്ന് വളരെ വിശ്രമമില്ലാത്ത പണിയെടുക്കുന്ന ഒരാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കില്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നിന്ന് പഠിക്കുന്നു എന്തായാലും ഈ പുതിയ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പുതിയ ഉദ്യമത്തിന് എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുന്നു മിസ്റ്റർ ഡോക്ടർ സി ജെ റോയ് അപ്പോൾ ഇനി നമുക്ക് ലൈഫ് സ്റ്റൈൽ പ്ലസിനെ കുറിച്ച് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ടി എ ജോസഫിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ അതിലേക്ക് പ്രീമിയം ബ്രാൻഡ് അപ്പാർട്ട്മെന്റുകളിലൊരു സെഗ്മെന്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ലൈഫ് സ്റ്റൈൽ പ്ലസ് നമ്മൾക്ക് മൂന്ന് വർട്ടിക്കള ഉള്ളത് ഒന്ന് കോമ്പാക്ട് ഹൗസിങ് എന്ന് പറയുന്നത് സ്മൈലോൺസും പിന്നെ ുള്ളത് ലക്ഷറി ഹൗസ് അത് കോൺഫി ലക്സി എന്നത് രണ്ടാമത്തേതായിട്ടും ഒരു കോടിയിൽ താഴെയുള്ളതും പിന്നെ മൂന്നാമത്തേതാണ് ദി പ്രൈം പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷറി പ്രസ് എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്നു അതിൻ്റെ തീം സോങ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുക ലൈഫ് സ്റ്റൈൽ പ്ലസ്സിലുള്ള പ്രോജക്ടിൻ്റെ ആദ്യത്തെ കണ്ടെണ്ണം ഏകദേശം റെഡിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് ഒരെണ്ണം കൊച്ചിയിൽ കളൂർ ജവഹർലാൽ നെഹ്ഡു സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ട് കോൺഫിഡൻ്റ് വൈറ്റ് ഹൗസ് പിന്നോരണം കോൺഫൻറ്റ് ലെഗസി അതും ട്രാൻസാക്ഷൻ്റെ ഇതിലിരിക്കുകയാണ് താങ്ക് യു മിസ്റ്റർ ടി എ ജോസഫ് എന്തായാലും കൺഗ്രാജുലേഷൻസ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡോക്ടർ റോയ് സിജെ താങ്കൾക്കും അഭിമാനിക്കാം വളരെ സന്തോഷകരമായ ഈ പ്രഭാതത്തിൽ ഇത് ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എനിക്കുമുണ്ട് താങ്ക് യു താങ്ക് യു ആൾ ഇനി മറ്റൊരു സംഭവത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ഇതൊരു വിഷു കൈനീട്ടത്തിൻ്റെ കഥയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്തെ തെരുവൂരത്ത് ഉണ്ണിക്കണ്ണൻ്റെ ശില്പങ്ങൾ മലഞ്ഞ് വിൽപ്പന നടത്തുന്ന ഗുജറാത്ത് സ്വദേശിനിയായ പതിനാലുകാരി ഇന്ദിരയുടെ ജീവിതം ട്വൻ്റിഫോർ കഴിഞ്ഞയാഴ്ച സംരക്ഷണം ചെയ്തു പ്രേക്ഷകരെ അത് ഓർക്കുന്നുണ്ടാവും പല പ്രേക്ഷകരും എന്നെ നേരിട്ട് വിളിച്ചു പോലും ഈ കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി ആ വാർത്ത കാണാൻ ടി വി ഇല്ലെന്ന ഇന്ദിരയുടെ നിഷ്കളങ്കമായ മറുപടി ചില ഹൃദയങ്ങളെ തൊട്ടു വിഷു കൈനീട്ടമായി ഇന്ദിരയ്ക്ക് ടി വി ലഭിച്ചു അവർ രൂപങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ അവൾ വീട്ടിലിരുന്ന കണ്ണനെ ഒരുക്കും അരമണി കെട്ടും തൊടും കിരീടം ചാർത്തും കണ്ണന് കണ്ണാവും രാധയല്ലാതെ മറ്റാരാണ് അവൾ ഇറങ്ങാൻ നേരം ഞാൻ ചോദിച്ചു ഈ കഥ നീ എങ്ങനെ കാണും എനിക്ക് ടി വി ഇല്ലെന്ന ഇന്ദിര നിഷ്കളങ്കമായി മറുപടി പറഞ്ഞ അതേയിടത്ത് അവളുടെ കണ്ണന്റെ മുന്നിൽ ആ സങ്കടം മാഞ്ഞു ട്വൻറ്റി ഫോറിലൂടെ ഇന്ദിരയെ കണ്ട കൊല്ലം എം എ എം ഇലക്ട്രോണിക്സ് എം ഡി കൂടിയായ ഷാനി മനാഫ് പുതുപുത്തൻ ടി വി ആ കൈകളിൽ വെച്ചുകൊടുത്തു കൊടുത്തു ഇഞ്ച് എൽ ഇ ഡി ടി വി ഇന്നിരയ്ക്കുള്ള വിഷു കൈനീട്ടം കഴിഞ്ഞ ആഴ്ച നമ്മളെ ട്വന്റി ഫോർ ന്യൂസിന്റെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞാൻ ഇത് മനസ്സിൽ നമ്മളിങ്ങനെ കുറിച്ചിട്ടത് അത് ചോദിച്ചാൽ നമ്മൾ ഓൾ കേരള ദേവവും ജെ ബി സിയും ടി വിയുടെ ഡിസ്ട്രിബ്യൂഷനാണ് എം എ ഇലക്ട്രോണിക്സ് അപ്പോൾ നമ്മൾ വിചാരിച്ച് വിഷു കൈനീട്ടാകുമ്പോൾ എന്ന രീതിയിൽ ഇവർക്കൊരു തേർട്ടി ടു ഇഞ്ചിൻ്റെ ഒരു ടി വി നമുക്ക് കൊടുക്കാം ഇവർക്ക് പഠിക്കാൻ ടി വി ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവരേത് കണ്ടിട്ടാണ് നമ്മൾ ആ ടി വി കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നതും ഇവരെല്ലാം കാണാൻ കഴിഞ്ഞതിലെല്ലാം സന്തോഷമുണ്ട് ശേഷം അച്ഛൻ സഗ്രാമിനും സഹോദരങ്ങളായ ഗംഗയ്ക്കും ശിവയ്ക്കും വിക്രമിനും ഒപ്പം ഇന്ദിര തൻ്റെ വാർത്ത കണ്ടു കണ്ണിറയെ മുഖത്തു മിന്നി മറഞ്ഞ ആശ്ചര്യവും സന്തോഷവും ഞങ്ങൾക്ക് വിഷുക്കണിയായി ശിവ് ഞങ്ങായി സന്തോഷ് വിക്രമലെ സന്തോഷ് സന്തോഷ് സ്കൂൾ തുറക്കുമ്പോൾ പുതിയ ചീവി പഠനാവശ്യത്തിനും ഉപയോഗിക്കാമെന്ന സന്തോഷവും അവൾ പങ്കുവച്ചു അങ്ങനെ തെരുവിൽ നിറഞ്ഞ ഉണ്ണിക്കണ്ണന്മാരെല്ലാം വീടുകൾക്കുള്ളിൽ വിഷുക്കണിയായി ഐശ്വര്യവും സമൃദ്ധിയും അലക്സ് റാം മുഹമ്മദ് ഇന്നത്തെ വിഷുപൊലിലെ ഏറ്റവും വലിയ കാഴ്ച ഇത് തന്നെയായിരുന്നു എം എം ഇലക്ട്രോണിക്സിന് പ്രത്യേകിച്ചുള്ള അഭിനന്ദനങ്ങൾ കാരണം ഒരുപക്ഷെ ഈ വാർത്ത കണ്ട ഒരുപാട് പ്രേക്ഷകർക്ക് ഈ കുട്ടിയുടെ ഒരു ദുഃഖം വല്ലാണ്ട് അവരെ വേട്ടയാടിയിരുന്നു അപ്പൊ അതിനൊരു ടി വി ഇല്ലല്ലോ ഇതൊക്കെ കാണാൻ എന്നുള്ള ഒരു നൊമ്പരമൊരു ബാക്കിയുണ്ടായിരുന്നു ഈ വിഷു പുലരി ഒരു കൈതീട്ടമായി ടി വി കിട്ടി ഞങ്ങൾക്കും സന്തോഷം കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും സന്തോഷം താങ്ക് യു എം എം ഇലക്ട്രോണിക്സ് കൊല്ലം ഇനി നമുക്ക് പശ്ചിമ ബംഗാളിലേക്ക് പോകണം നമുക്ക് വാർത്തകൾ മിസ് ചെയ്യാൻ കഴിയില്ല ഈ വിഷുപ്പൊലിയിൽ ഒരുപാട് വാർത്തകൾ വരികയാണ് അശുഭകരമായ വാർത്തകളെ പലതും മുന്നോട്ട് വന്നിരുന്നു ഞാൻ ചവിട്ടിത്തള്ളി പ്രകൂട്ടിട്ടതാണ് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞല്ലോ നമ്മൾ വിഷു കാണിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് സീരിയസ് ബിസിനസ്സിലേക്ക് പോയാലേ പറ്റൂ അപ്പോൾ നമ്മൾ ആദ്യം പശ്ചിമ ബംഗാളിലേക്കാണ് പോകുന്നത് അവിടെ കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ബംഗാളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്നറിയാൻ ആ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു രാധാകൃഷ്ണൻ ഹാപ്പി വിഷു വിഷു ആശംസകൾ അങ്ങ് ബംഗാളി വരെ എത്തിയിട്ടുണ്ടല്ലോ വിഷു എനിക്കറിയാം കാഴ്ച കാണാനൊക്കെ വിഷു കണി കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ബംഗാളിൽ നടക്കുമ്പോ നമ്മുടെ മലയാളികളുടെ മുഖത്തൊക്കെ ഒരു വിഷു സ്പർശമുണ്ടോ എസ് കെൻ ഉണ്ട് ബംഗാളിൽ ഉള്ളവർ വിഷു ആഘോഷിക്കുന്നുണ്ട് ഒരു വലിയ വിഭാഗം നമുക്ക് പണ്ട് ഈ കോൽക്കത്തയായിരുന്നു മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ജോലിക്ക് വേണ്ടിയിട്ട് ആശ്രയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു നഗരം അക്കാലയളവിൽ മുതൽ ഇവിടെ കുടിയേറി പാർത്ത നിരവധി മലയാളികൾ മലയാളികളിവിടെയുണ്ട് ഒരു വലിയ വിപുലമായിട്ടുള്ള ഒരു സമൂഹമാണ് കൊൽക്കത്തയിലെ മലയാളി സമൂഹം അവർ വളരെ വിപുലമായിട്ട് തന്നെ ഈ വിഷു അവരവരുടെ വീടുകളിൽ ആഘോഷിക്കുന്നു സാധാരണ ഈ കോവിഡ് അല്ലാത്ത സമയങ്ങളിൽ പൊതുവായിട്ട് ആഘോഷിച്ചിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആയതുകൊണ്ട് ഇപ്പോൾ വീടുകളിലാണ് അവർ ഈ വിഷു ഇത്തവണയും സജ്ജീകരിച്ചിരുന്നത് വിഷു അവർ വന്ന വളരെ നന്നായിട്ട് തന്നെ ഇത്തവണയും ആഘോഷിച്ചു എസ് കെ അതുപോലെ രാധാകൃഷ്ണൻ പശ്ചിമബംഗാളിലെ അഞ്ചാംഘട്ട തെടുവിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണല്ലോ നാൽപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിലുള്ള മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പല്ലേ വെള്ളിയാഴ്ച നടക്കുക എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും അവസാനം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എസ് കെ നാളെയാണ് ഈ പരസ്യ പ്രചരണം അവസാനിക്കുന്നത് പതിനേഴാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഒരു ദിവസം മുൻപ് പതിന നാളെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ നടന്ന ഘട്ടങ്ങളിൽ ഏറ്റവും വാശിയേറിയ പ്രചരണം ഈ അക്രമ സംഭവങ്ങളുടെ ഒരു കണക്കൊക്കെ എടുത്ത് നമുക്ക് മാറ്റിവെച്ചാൽ ഏറ്റവും വാശിയേറിയ ഒരു ഘട്ടമാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ട് പ്രചരണ ചൂടിൽ നിൽക്കുന്നത് നാളെ കൂടി ഈ പ്രചരണം അവസാനിക്കും മമതാ ബാനർജിയുടെ വിലക്ക് ഇന്നലെ അവസാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നവർ ഈ പ്രചരണ റാലികളിൽ സജീവമാകുന്നുണ്ട് ഒപ്പം കൂച്ച് ബിഹാറിലെ ഈ വെടിവയ്പിൽ മരണപ്പെട്ട പേരുടെ വീട് സന്ദർശിക്കാനായിട്ട് കൂടി ഇന്ന് മമതാ ബാനർജി സമയം മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങളെ കൂടുതൽ സജീവമാക്കുന്ന ഇടപെടലുകളുമായി കേന്ദ്ര നേതാക്കളും മമതാ ബാനർജിയും അടക്കമുള്ളവർ ഇന്ന് പശ്ചിമബംഗാളിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് എസ് കെ രാധാകൃഷ്ണൻ ഒരു കാര്യം കൂടി കോവിഡ് തരംഗം സെക്കൻഡ് വേവ് അതിരൂക്ഷമായി തുടരുമ്പോൾ സി ബി എസ് ഇ പരീക്ഷകൾ മാറ്റിവയ്ക്കണമെന്ന് പല സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞു എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് എസ് കെൻ ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയം ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഈ വിധത്തിൽ ഒരു പരീക്ഷ ഇപ്പോഴത്തെ ടൈം ടേബിൾ അനുസരിച്ച് നടത്തുന്നത് നിർവാഹമുള്ളതല്ല എന്ന ഒരു അഭിപ്രായം വിദ്യാഭ്യാസ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട് ഈ സി ബി എസ് ഇ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയത്തോട് ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇത് പ്രകാരം ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതമല്ല സമയം എന്നാണ് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും കുറച്ച് ദിവസം കൂടി ഈ പരീക്ഷ തുടങ്ങാൻ ഇനിയും ദിവസമുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി കാത്തിരുന്നതിന് ശേഷം ഈ പരീക്ഷ മാറ്റിവെക്കുന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനത്തിന് സി ബി എസ് ഇയോട് നിർദ്ദേശിക്കാനാണ് ഇത് ഇതിനു തുല്യമായിട്ട് പല സംസ്ഥാനങ്ങളിലെയും പരീക്ഷകൾ മാറ്റിവെക്കുന്ന നടപടികളിലേക്ക് പോയിട്ടുണ്ട് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങൾ ഈ പരീക്ഷകൾ മാറ്റിവെക്കണം എന്ന് സി ബി എസ് ഇയോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട് ഡൽഹിയും മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് ഈ വിധത്തിൽ കത്ത് എഴുതിയിട്ടുള്ളത് എസ് കെ താങ്ക് യു ആ രാധാകൃഷ്ണൻ താങ്കൾ ബംഗാളിലാണെങ്കിൽ പോലും വിഷു ഒന്ന് ആഘോഷിച്ചുകൊള്ളുക അതുപോലെ അജി വെൻകോട് പറയുന്നു കണ്ണന്റെ വാർത്ത കണ്ട് കണ്ണെറിഞ്ഞു പോയി ആ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോദിക്കുന്നത് അതെനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള ഇതാണ് എന്തായാലും അരുൺ പ്രകാശ് പറയുന്നു ജനങ്ങളിൽ ഇറങ്ങിവന്ന് അവർക്ക് കൈത്താങ്ങായ ട്വൻറ്റി ഫോറിന് വിഷു ആശംസകൾ എന്ന് പറയുന്നു വിഷുവായിട്ട് പാട്ടൊക്കെ വേണം പാട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇനി പ്രശ്നം വേണ്ട നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നമുക്ക് വിഷുവിനെക്കുറിച്ച് ആലോചിക്കാം പ്രത്യാശ നമുക്ക് നേരാം അതുപോലെ വിഷു കാഴ്ചയൊക്കെ തുടരുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് വിഷു പുലരി എല്ലാവർക്കും പ്രത്യാശയുടെ ദിനമാണെന്ന് ലോകമെമ്പാടും ലോകമെമ്പാടുമരുന്ന് ഭൂമി മലയാളത്തിലെ എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുന്നുണ്ട് ഭാഷകളോ കാലഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരും വിഷു ആഘോഷിക്കുന്നു രാജ്യത്തിന്റെ അതിരുകളൊക്കെ മായിച്ച് നിങ്ങൾ വിഷു ആഘോഷിക്കുന്നു ഈ വേളയിൽ ട്വന്റി ഫോറും വിഷു കൈനീട്ടം ഒരുക്കുന്നു അതിലേക്ക് ഇത്രയേ ഉള്ളൂ ചില കൈനീട്ടങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ അപ്രതീക്ഷിതമായ ചില കേന്ദ്രങ്ങളിലേക്ക് കടന്നു ഇവ സഖിൻ ആന്റണി കൊച്ചിയിലെ തേവരയിലെ സ്നേഹാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട് വിഷു കൈനീട്ടം നൽകാനായി തത്സമയം ചേരുകയാണ് സഖിൻ ആന്റണി സകിൻ ഗുഡ് മോർണിംഗ് ഹാപ്പി ബിഷു അവിടെ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും നേരുന്നു സകിൻ എല്ലാവർക്കും ഒരു ഹാപ്പി ബിഷു പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പോൾ സഖിൻ ആ സ്ഥാപനത്തെ കുറിച്ച് പറയൂ കൈനീട്ടം കൊടുക്കൂ എസ് കെ നമ്മളുള്ളത് കൊച്ചി ഈ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള തേവരയിലെ സ്നേഹാലയത്തിലാണ് ഇവിടെ നാൽപ്പതോളം വരുന്ന ആ അപ്പച്ചനും അമ്മച്ചിമാരുമാണ് ഇവിടെയുള്ളത് എന്തായാലും ഇത് ഇതിൻ്റെ നടത്തിപ്പ് തന്നെ കൊച്ചി കോർപ്പറേഷൻ നേരിട്ടിടപെട്ടാണ് എന്നുള്ളതും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് നമ്മൾക്ക് ഈ വിഷു കൈനീട്ടം കൈമാറുന്നതിനും ട്വൻറ്റി ഫോറിന് വേണ്ടി ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിമാർക്കെല്ലാം ഈ വിഷു കൈനീട്ടം നൽകുന്നതിനും അപ്പോൾ തന്നെ നമ്മുടെ ഈ കാഞ്ചന ഈസിയർ ആൻഡ് ടേസ്റ്റിയറിൻ്റെ അല്ലോ ഇത് കൈമാറുന്നതിനു വേണ്ടി കൊച്ചി കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഡെവലപ്മെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രണീഷ് തന്നെയാണ് അദ്ദേഹം ഇവിടുത്തെ ജീവനക്കാരനായിട്ടുള്ള ഫ്രാൻസിസേട്ടനാണ് അത് കൈമാറുന്നത് തുടർന്ന് പി ആർ റണീഷ് തന്നെ ഇവിടെയുള്ള ഓരോരുത്തർക്കും നമ്മൾക്ക് വേണ്ടി ട്വന്റി ഫോറിന് വേണ്ടി വിഷു കൈനീട്ടം കൊടുക്കും റണീഷേട്ടം കൊടുക്കാമല്ലോ കൊടുക്കാം കൊടുക്കാം നഗരസഭ പ്രത്യേകിച്ച് എസ് കെയോട് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ് ഇങ്ങനൊരവസരത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പ്രത്യേകിച്ച് സർക്കാരിൻ്റെയും കൂടി നിയന്ത്രണത്തിലുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെയും കൊച്ചി നഗരസഭയുടെയും നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ ഒരു വിഷ്കൈനീട്ടം തന്ന എസ് കെക്ക് പ്രത്യേകം നന്ദി ട്വന്റി ഫോറും നന്ദി അർപ്പിക്കുകയാണ് എന്തായാലും നമുക്ക് കൊടുത്തു തുടങ്ങാല്ലോ എല്ലാവർക്കും എസ് കെ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളെല്ലാം ധരിച്ച് രാവിലെ തന്നെ എല്ലാ അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ വളരെ സന്തോഷകരമായ ഒരു കാഴ്ച കേട്ടോ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച മുതൽ തീർച്ചയായിട്ടും എസ് കെ എല്ലാവർക്കും ഓക്കെ ഓക്കെ വളരെ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു കൊച്ചിയിലെ സ്നേഹാലയത്തു നിന്നാണ് സഖിൻ ആൻ്റണി നമുക്കപ്പം തത്സമയം ചേർന്നിരിക്കുന്നത് അപ്പോൾ എന്ത് യഥാർത്ഥത്തിൽ ചില ആളുകൾക്കൊക്കെ അവരുടെ ജീവിതത്തിന് ഓരോ ദിവസവും മാറുന്ന പോലും അറിയില്ല എല്ലാ ദിവസവും ഒരേ നിറവും ആയിരിക്കും ഒരേ നിറം ഒരു കറുപ്പ് നിറവായിരിക്കും ഒരു രീതിയിൽ പക്ഷേ ആ നിറത്തിലൊരു ഒരു വെളിച്ചം വരിക ഒരു തെളിമ വരിക അതൊക്കെ ഉണ്ടാക്കാനാണ് ട്വൻ്റി ഫോർ ശ്രമിക്കുന്നത് ഇനി മറ്റു വാർത്തയിലേക്ക് കോഴിക്കോട് രാമനാട്ടുകരയിൽ വൻ ലഹരി മരുന്ന് വേട്ട ഇന്ന് മൂന്ന് ലിറ്റർ ഹാഷിഷ് ഓയിലാണ് ഫറൂഖ് എക്സൈസ് പിടികൂടിയത് വിപണിയിൽ മൂന്ന് കോടി രൂപ വില വരും സംഭവത്തിൽ പയ്യാനക്കൽ ചക്കം കടവ് സ്വദേശി അൻവറിനെ പോലീസ് അറസ്റ്റ് എക്സൈസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി വി എസ് രഞ്ജിത്ത് ചേരുന്നു ഒരു ടെലിഫോൺ ലൈനിലാണ് രഞ്ജിത്ത് രഞ്ജിത്ത് എപ്പോഴാണ് സംഭവം എന്തൊക്കെയാണ് പുലരിയിൽ തന്നെ വാർത്തകൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്നു ും ഇന്ന് പുലർച്ചെ എക്സൈസിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമാണിത് കാരണം ഇന്നലെ പുലർച്ചെ പുലർച്ചെ എന്ന് പറയുന്നത് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ആണ് ഈ സംഭവം നടക്കുന്നത് രാമനാട്ടുകരയിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചാണ് ഈ അൻവറിനെ ആഷിഷ് ഓയിലുമായി പിടികൂടുന്നത് മൂന്ന് കിലോ ആഷിഷ് ഓയിൽ എന്നാണ് പറയുന്നത് അത് ഏകദേശം മൂന്ന് കോടിയോളം വില വരുന്ന സാധനമാണ് ലഹരി മരുന്നാണ് ഇപ്പോൾ വിഷു വരുന്നു വിഷു ആണ് ഇന്ന് അതുപോലെ തന്നെ ഉത്സവ സീസൺ പെരുന്നാൾ വരുന്നു അങ്ങനെയുള്ള ഉത്സവ സീസണുകളൊക്കെ ലക്ഷ്യമാക്കി കൊണ്ടുവരുന്നതാണ് എന്നാണ് എക്സൈസ് നമുക്ക് എക്സൈസിന് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു ലഹരി മരുന്ന് വേട്ട കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്നത് വളരെ കാലത്തിന് ശേഷമാണ് എക്സൈസ് ആണ് ആണ് ഇത് ഇത് എക്സൈസിന്റെ യൂണിറ്റ് രഞ്ജിത്ത് ഇനി നമുക്കൊന്ന് തൃശ്ശൂരിലേക്ക് പോകണം നമ്മുടെ വിഷു കൈനീട്ടവുമായി അപ്പൊ വിഷു കൈനീട്ടത്തിലേക്കാ വിഷു കൈനീട്ടം സ്പോൺസർഡ് ബൈ കാഞ്ചന ഫുഡ്സ് തൃശ്ശൂരിലെ സ്നേഹസദനത്തിൽ നിന്ന് സുദീഷ ധർമ്മൻ നമുക്കൊപ്പം ചേരുന്നു ബിഷു കൈനീട്ടം കൊടുക്കാൻ എത്തിയിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് ഹാപ്പി വിഷു സുതീഷ ധർമ്മൻ അവിടെയുള്ളവർക്കും ആശംസകൾ നേരുക അപ്പോൾ കണിയൊക്കെ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ ആനപ്പുറത്താണ് കയറിയിരുന്നത് അപ്പം ആനയായിരിക്കുമല്ലോ കണി കണ്ടതിന്ന് ഗുഡ് മോർണിംഗ് എസ് കെയൻ ഹാപ്പി വിഷു ഞാനിപ്പോൾ ഉള്ളത് സ്നേഹ വീട്ടിലാണ് ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഉണ്ടാവും പേരിന് അവരിവിടെ കണിയൊക്കെ കൃത്യമായി രാവിലെ തന്നെ ഒരുക്കി കണിയൊക്കെ കണ്ടത് നമ്മുടെ സ്നേഹനിധികളായ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഇവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട് അവരെല്ലാവരും നമ്മുടെ വിഷു കൈനീട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവരെല്ലാം വളരെ സന്തോഷത്തിലാണ് നമ്മൾ വന്നപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിച്ചതൊക്കെ തന്നെ അപ്പം ഇന്ന് വിഷുദിനത്തിൽ ഇവിടെ എത്തി ഇവർക്ക് കൈനീട്ടം കൊടുക്കാൻ സാധിച്ചതിൽ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പങ്കുവെക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു എസ് കെൻ ഒപ്പം തന്നെ നമ്മുടെ മേയർ തൃശൂർ കോർപ്പറേഷൻ മേയർ ഇന്ന് നമുക്കൊപ്പമുണ്ട് അദ്ദേഹവും ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുവാനായി രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം മേയർ ഈ വിഷു കൈനീട്ടത്തിന്റെ സ്പോൺസർഷിപ്പ് ചെയ്തിരിക്കുന്നത് കാഞ്ചനയാണ് അത് ആദ്യം തന്നെ മേയർക്ക് കൈമാറേ താങ്ക് യു താങ്ക് യു എന്തായാലും ഇതുപോലെയുള്ള ഒരു സംരംഭം ഏറ്റെടുത്ത് ട്വന്റി ഫോർ ചാനൽ ചെയ്തത് വലിയൊരു കാര്യമാണ് കാരണം തൃശ്ശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള സ്നേഹവീട്ടിലാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് ആ സ്നേഹവീടിനെ കുറിച്ച് നമുക്കറിയാം ഏകദേശം അറുപതോളം അന്തേവാസികൾ ഉള്ളതാണ് കാരണം ഇത് കോർപ്പറേഷന്റെ കീഴിലാണ് ഈ കോർപ്പറേഷന്റെ കീഴിൽ വളരെ ശ്രദ്ധാപൂർവം തന്നെ അവരെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ബാക്കിയെല്ലാം എല്ലാ കാര്യങ്ങളിലും ഇവരെ ഇവിടെ വന്ന് നമുക്ക് കാണുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ട്വന്റി ഫോറും അതുപോലെ തന്നെ കാഞ്ചിനെയും കൂടി സംയുക്തമായി നടത്തുന്ന ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സന്തുഷ്ടമുണ്ട് ഇവരെ ഉടൻ തന്നെ ഇതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകും താങ്ക് യു അപ്പോൾ നമ്മൾ നമ്മുടെ വിഷു കൈനീട്ടം നമ്മുടെ അച്ഛനമ്മമാർക്ക് ആദ്യത്തെ തന്നെ കൊടുക്കുകയാണ് ഒരുപാട് സന്തോഷത്തോട് കൂടി ആദ്യം തന്നെ കൈനീട്ടി ആണല്ലേ ആ ആ ഇത്ര വയ്യാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ പക്ഷെ നമ്മുടെ മേയർ അതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ നമ്മളെ സാനിറ്റൈസറിൽ മൊത്തത്തിൽ കുളിപ്പിച്ചിട്ടാണ് അകത്തേക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പൊ അപ്പൊ അവരുടെ പേരെന്താ ചന്ദ്രസേന ഒരുപാട് സന്തോഷം ഇത്തരത്തിൽ ഇവരെല്ലാവരും തന്നെ വളരെ ഹാപ്പിയാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടത് എല്ലാവരും പാട്ട് പാടുന്ന ആളുകളുണ്ട് ഒപ്പം തന്നെ പല കലാ ആക്ടിവിറ്റികളൊക്കെ നടത്തുന്ന ആളുകളുണ്ട് അത്തരത്തിൽ എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വീടാണ് സന്തോഷം വരില്ലേ നമ്മൾ മാത്രം അല്ലേ മേയർ താങ്കളും കൂടെ ഈ വിധത്തില് പങ്കാളിയാവൂ അദ്ദേഹം കൂടി കുറച്ചുപേർക്ക് കൈനീട്ടം കൊടുക്കുകയാണ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹവും ബാക്കിയുള്ളവർക്ക് കൈനീട്ടം കൊടുക്കുകയാണ് ഒപ്പം തന്നെ നമുക്കൊരു പാട്ട് പാടിത്തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു അമ്മ അമ്മയുടെ പാട്ടിലേക്ക് മേര് കൊടുത്തോളൂ അമ്മ നമുക്കൊരു പാട്ട് പാടിത്തരാ എന്ന് വന്നപ്പോ തന്നെ പറഞ്ഞു അമ്മയുടെ പേരെന്താ എന്റെ പേര് ഗീത ആഹാ ഓ എന്നാ പാടല്ലേ പെട്ടെന്ന് ശ്രീതാദേവി സ്വയംവരം ശ്രീതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്ന് തൊട്ട് തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയാൽ ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചൊരു ചേതോങ്ങനാങ്കിടൻ രൂപം കണ്ടതും കൊണ്ടപ്പോൾ തളിരിട്ടുവോ അന്ന് മോഹത്തിൻ പുഷ്പങ്ങൾ തളിയിട്ടുവോ ഒരുപാട് സന്തോഷം അതിന്റെ എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കൂടെ നമ്മുടെ ആശംസകൾ നേരിയ എല്ലാ കൈനീട്ടങ്ങളും കൊടുത്തു തീർക്കുക അപ്പോൾ എല്ലാ തൃശ്ശൂരിലെ സ്നേഹ വീട്ടിൽ നിന്നാണ് തൃശ്ശൂരിലെ കോർപ്പറേഷൻ മേയറും സുതീഷ ധർമ്മനും നമുക്കപ്പം ചേർന്നത് താങ്ക് യു എല്ലാവർക്കും വിഷു ആശംസകൾ ഇനി നമ്മൾ വീണ്ടും വന്ന് ഹിറ്റ്ലർ സിനിമയിലേക്ക് വന്ന് ഹിറ്റ്ലറും വിഷുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്നാലൊരു ബന്ധമുണ്ട് ലോകത്തിന് മുഴുവൻ പേടി സ്വപ്നമായ ഹിറ്റ്ലർ എന്ന പേര് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ പതിനാലിൽ സംവിധായകൻ സിദ്ദിഖ് ആണ് അന്നാണ് സിദ്ദിഖ് സ്വതന്ത്ര സംവിധായകനായി ആദ്യം അവർ സിദ്ദിഖും ലാലും ചേർന്നുള്ള സംവിധാ സംവിധായക ദ്വയമായിരുന്നു അവർ വഴി പിരിഞ്ഞു വഴി പിരിഞ്ഞത് അവർ രണ്ടു പേർക്കും വളരാൻ പുതിയ പന്താ വെട്ടി തുറക്കാനാണെന്നാണ് പിന്നീട് അവർ പറഞ്ഞത് ഹിറ്റ്ലർ എന്ന ചിത്രം സിദ്ദിഖ് സ്വതന്ത്രമായി സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തിച്ചു ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ കഥ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു സൂപ്പർ ഹിറ്റായി ചിത്രം ഹിറ്റ്ലർ ലോകം മുഴുവൻ ഈ പേര് കേട്ടാൽ കിടുകിടാ വിറക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ പതിനാല് വരെ മലയാളികളും തിന്മയുടെയും വംശകഥയുടെയും പ്രതിരൂപമായി കണ്ടിരുന്ന ഹിറ്റ്ലർ എന്ന പേര് ഇരുപത്തിയഞ്ചു വർഷം മുമ്പുള്ള ഏപ്രിൽ പതിനാലോടെ മലയാളികൾക്ക് മാറി പകരം കുടുംബസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെ പേരായി ഹിറ്റ്ലർ അതെ അന്നാണ് മമ്മൂട്ടി നായകനായ ഹിറ്റ്ലർ എന്ന സിനിമ പ്രദർശനത്തിനെത്തിയത് ഈ മക്കളെ മാധവൻകുട്ടിക്കാർ ഈ മാധവം സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ നിന്നും വേർപിരിഞ്ഞ സിദ്ദിഖ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു ഹിറ്റ്ലർ സിദ്ദിഖ് എന്നുള്ള പേരിൽ സ്വാതന്ത്ര്യ സംവിധായകനായി ചെയ്യുന്ന ആദ്യത്തെ ചിത്രം കൂടിയാണ് ഹിറ്റ്ലർ പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു മമ്മൂക്കയുടെ ഹിറ്റ്ലർ മാധവൻ എന്ന് പറയുന്ന കഥാപാത്രം ആ എന്ന കഥാപാത്രത്തിന്റെ ഒരു വളർച്ച തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ സക്സസ് അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഒരു അന്നത്തെ ഒരു മക മെഗാ ഹിറ്റായിട്ട് മാറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നും ചാനലിൽ വരുമ്പോഴും ആളുകളത് കണ്ട് രസിക്കാണ് അതിലെ ഹ്യൂമറും ഒപ്പം തന്നെ അതിന്റെ ഇമോഷനും മക്കളെ ഞാൻ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല വിശ്വസിക്കേ ും ഹിറ്റ്ലറിന്റെ ഓർമ്മകളും ഹിറ്റ്ലർ എനിക്ക് തന്നിട്ടുള്ള സന്തോഷങ്ങളും ഞാൻ ഈ നിമിഷത്തിൽ പങ്കുവെക്കുകയാണ് ഇത് സമ്മാനിച്ചത് പ്രേക്ഷകരാണ് ആ പ്രേക്ഷകരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇപ്പോഴും നമ്മളിൽ പലരും ഹിറ്റ്ലർ എന്ന സിനിമയിലെ പല ഡയലോഗുകളും വെറുതെ പറയാറുണ്ട് ഞാൻ ഞാൻ ആ നിമിഷം മാധവൻകുട്ടി രാഹുൽ മുരളിയോടൊപ്പം കൊച്ചി ഇവനാണോ ഇവൻ നമ്മുടെ ഹൃദയഭാനു അല്ലേ ഹൃദയഭാനു ഹൃദയഭാനു എന്തായാലും സിദ്ദിഖ് ഒരിക്കൽ കൂടി താങ്കൾക്ക് അഭിനന്ദനം ഇത്രയും വലിയൊരു ചിത്രം തിയേറ്ററിൽ എത്തിച്ചു എന്ന് മാത്രമല്ല വലിയൊരു സന്ദേശമാണ് സഹോദരിമാരായ പെൺകുട്ടികളെല്ലാ സുരക്ഷയും ഏറ്റെടുക്കുന്ന ഒരു വലിയനാണ് മമ്മൂട്ടിയുടെ ഹിറ്റ്ലർ എന്ന മാധവൻകുട്ടി അപ്പോൾ ആ കഥാപാത്രം മലയാളിയുടെ ജീവൻ തുടിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു അതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു വിജയം ഈ ചിത്രം ഉണ്ടാക്കിയത് ഈ വിഷുദിനം നമുക്ക് ഹിറ്റ്ലറിനെ ഓർക്കാൻ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു കുറേ അവരുടെ പരീക്ഷ മാറ്റി വയ്ക്കുന്ന കാര്യം എഴുതുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്കിങ്ങനെ സന്ദേശങ്ങൾ അയച്ചു കൊണ്ട് സന്ദേശക പ്രവാഹം തന്നെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പ്രവാഹം യേശ് ആസ് പാടി പോലെ പാടേണ്ട അവസ്ഥയായിപ്പോൾ അപ്പോൾ അവർക്ക് ഒറ്റ ആവശ്യമേ ഉള്ളൂ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ എസ് ഫോറാണെന്ന് തോന്നുന്നു പരീക്ഷ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് ഒരു മാസമേ ഉള്ളൂ ആ പരീക്ഷയ്ക്ക് ആ പരീക്ഷ മാറ്റി വയ്ക്കണം അവർക്ക് പഠിക്കാൻ സമയം കിട്ടില്ല പ്രിപ്പറേഷന് സമയം കിട്ടില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും ഈ കാര്യം നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളെ അവരെന്തെങ്കിലും ചെയ്യുമോ പ്രത്യേകിച്ച് ഈ കോവിഡ് സാഹചര്യം രൂക്ഷമാക്കുമ്പോൾ പരീക്ഷ നടത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവർ മാറ്റിവയ്ക്കുക തന്നെ ചെയ്യും കാരണം ഈ സംസ്ഥാനത്ത് ആളുകൾ കൂടുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരീക്ഷയും ബാധിക്കുമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി അവരോട് അഭ്യർത്ഥിക്കുക ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നമുക്ക് വീണ്ടും വിഷു കൈനീട്ടത്തിലേക്ക് പോകാം നമ്മുടെ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ പ്രേക്ഷകർക്ക് പരിചിതമായ പേരാണ് ഈ ഗാന്ധിഭവനിൽ ഭവനിൽ നൂറുകണക്കിന് ആളുകൾ അനാഥരായ പല ആളുകളെയും ഒരു അവർക്കൊരു അഭയകേന്ദ്രമുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഗാന്ധിഭവൻ ഭവൻ അവർക്കൊരു ജീവിതമെന്ന പുസ്തകത്തിൽ ഒന്ന് പലപ്പോഴുമെങ്കിലും തുറന്നു നോക്കാൻ അവസരം കൊടുത്ത ഈ ഗാന്ധി ഭവനിൽ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ റീജിയണൽ മേധാവി ബി ദിലീപ് കുമാർ എത്തിയിട്ടുണ്ട് വിഷു കൈനീട്ടം അവിടുത്തെ അന്തേവാസികൾക്ക് നൽകാനായി ഗുഡ് മോർണിംഗ് ഹാപ്പി വിഷു ദിലീപ് സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ദിലീപ് നമ്മുടെ ഗാന്ധിഭവൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ അവിടുത്തെ അന്തേവാസികളൊക്കെ അവരോടൊക്കെ സന്തോഷം പറയുക ആശംസകൾ നേരിടുക അപ്പോൾ കൈനീട്ടത്തെക്കുറിച്ച് പറയും എസ് കെ എൻ വീണ്ടും വിഷുദിനാശംസ ഞാനിപ്പോൾ പത്തനാപുരം ഗാന്ധി ഭവനിലാണ് നിൽക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര ജീവകാരുണ്യ കൂട്ടായ്മ എന്ന് പറയാം നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരാണ് ആ ആയിരക്കണക്കിന് അശരണരെയാണ് ഇവിടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ നിലയിൽ ഈ സ്ഥാപനം ഇവിടെ നിൽക്കുന്നത് സമത്വത്തിൻ്റെ സന്ദേശം പകരുന്ന ഈ വിഷുദിനത്തിൽ ഇവിടെ നിൽക്കുന്നതിൽ ട്വൻറ്റി ഫോർ ടീം ട്വൻറ്റി ഫോറിന് വളരെ ചാരിതാർത്ഥ്യമുണ്ട് എന്ന് പറയാതെ വയ്യ ഏതായാലും ഈ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ നട്ടെല്ല് എന്ന് പറയാവുന്നത് പുനലൂർ സോമരാജൻ സാറാണ് അദ്ദേഹം ഈ സ്ഥാപനത്തെക്കുറിച്ച് ആദ്യം രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കൈനീട്ടത്തിലേക്ക് കടക്കാം ഇത് രണ്ടായിരത്തി മൂന്നിൽ ഒരമ്മയുമായി ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് ഇന്ന് ആയിരത്തിലധികം വരുന്ന ഒരു ജനസംഖ്യ ഇവിടെയുണ്ട് ജീവിതത്തിൽ എറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾ മാത്രമല്ല കൈക്കൊഞ്ഞ് മുതൽ ഉള്ളവരുണ്ട് മാനസിക പ്രയാസങ്ങളുള്ളവരുണ്ട് ബുദ്ധിമാന്യം സംഭവിച്ചവരുണ്ട് പാലിയേറ്റീവ് രോഗികളുണ്ട് അങ്ങനെ എല്ലാവരും ചേരുന്ന അംഗപരിമിതരുണ്ട് എല്ലാവരും ചേരുന്നൊരു മഹാകുടുംബമായി ഇവിടെ മാറിയിട്ടുണ്ട് ഇത് വളരെ നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ചു പോകുന്നുകൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല സ്ഥാപനത്തിനുള്ള ഇന്ത്യൻ പ്രസിഡൻ്റിൻ്റെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അങ്ങനെ അനേക അംഗീകാരങ്ങളോടുകൂടി പോകുന്ന ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് ഒരു വിഷു കൈനീട്ടവുമായി ന്യൂസ് ട്വൻറ്റി ഫോർ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ആയിരിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഗാന്ധി ഭവനെ സഹായിച്ചു എല്ലാം ഇവിടെ ഓർക്കുന്നു അങ്ങനെ ഇന്ന് ഈ അമ്മമാരെല്ലാം ഈ വിഷു സന്തോഷം പങ്കിടുവാൻ ട്വൻറ്റി ഫോറിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഇവിടെ ഒത്തുചേരുകയാണ് ഈ മനോഹര സന്ദർഭത്തിൽ ഗാന്ധി ഭവൻ കുടുംബത്തിന് വളരെ അഭിമാനവും ചാരിതാർത്ഥ്യവും ഉണ്ട് ഇന്ന് ലോകം മൊത്തം ഗാന്ധി ഭവൻ്റെ വിഷുദിന ആഘോഷങ്ങൾ കാണുവാനുള്ള അവസരമൊരുക്കിയ ട്വൻറ്റി ഫോറിനോടുള്ള നന്ദി കടപ്പാടും കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു എസ് കെൻ മറ്റൊരു അതിഥി കൂടിയുണ്ട് ഇവിടുത്തെ തന്നെ ഒരു ആതിഥേയൻ എന്നുകൂടി പറയാം അദ്ദേഹത്തെ ചലച്ചിത്ര താരം ടി പി മാധവൻ അദ്ദേഹം ഈ വിഷുദിനത്തിൽ രണ്ടു വാക്ക് സംസാരിക്കും മലയാളിക്ക് എന്നും ആഘോഷമാണ് പ്രത്യേകിച്ച് ഓണം വിഷു എന്നിവ വരുമ്പോൾ അമ്മ ി സന്തോഷിക്കുന്നത് കാണുന്നത് തന്നെയാണ് തീർച്ചയായും ഇതാണ് എല്ലാവരും സന്തോഷത്തിലാണ് വിഷുദിനത്തിൽ ഇവിടെ പ്രത്യേകമായി തന്നെ രാവിലെ തന്നെ കണി ഒരുക്കിയിരുന്നു ഇവിടെയുള്ള താമസിക്കുന്നവർക്ക് ഇവിടെ അവർ വന്ന് പ്രാർത്ഥിച്ച് രാവിലെ വിഷു കൈ വിഷു കൈ നീട്ടമൊക്കെ ഏറ്റുവാങ്ങാൻ സന്തോഷമുണ്ട് ഇതിലേക്ക് കടന്നതിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ വിജയമ്മ അമ്മ ഒരു പാട്ടുപാടും കരുണാഥൻ കാതലെ കൈതൊഴാം സ്നേഹക്കടലേയൻ ദൈവമേ കൈതൊഴാം മഹിമാഥൻ കോവിലെ കൈതൊഴാം തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം ഒരു ചെറു കൈത്തിരിയേന്തി ഞാൻ നിൻ്റെ അരികിലായ അർച്ചനയ്ക്കെത്തവേ കനിവിൻാക്ഷങ്ങളേ എൻ്റെ കരളിയിലാമൃതം ഇങ്ങനെ പ്രാർത്ഥന പാട്ടുപാടൽ ഇതൊക്കെയായി ഗാന്ധി ഭവനിലും വിഷുദിനാഘോഷം പൊടിപൊടിക്കുകയാണ് നമുക്ക് ഈ കൈനീട്ട പരിപാടിയിലേക്ക് തന്നെ കടക്കാം അമ്മമാർക്ക് കൈനീട്ടം നൂറ് അമ്മമാർക്കാണ് ഇപ്പോഴിവിടെ സന്നിഹിതരായിട്ടുള്ള നൂറമ്മമാർക്കാണ് നമ്മൾ കൈനീട്ടം ട്വൻറ്റി ഫോറിൻ്റെ കൈനീട്ടം നൽകുന്നത് നമുക്ക് ഈ കൈനീട്ട പരിപാടി ഈ ട്വൻ്റി ഫോറിന് വേണ്ടി ശ്രീ പുനലൂർ സോമരാജൻ സാർ ഈ ഗാന്ധി ഭവൻ്റെ ആത്മാവായ പുനലൂർ സോമരാജൻ സാർ തന്നെ ഈ കൈനീട്ടം നൽകി ഉദ്ഘാടനം ചെയ്യുകയാണ് ഇനി മറ്റുള്ളവർക്കു കൂടി ഈ കൈനീട്ടം നൽകുകയാണ് ഏതായാലും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ അമ്മമാർക്കും ഈ വിഷുദിനത്തിൽ ട്വൻ്റി ഫോറിൻ്റെ കൈനീട്ടം നൽകുന്ന പരിപാടി ഓക്കെ താങ്ക് യു ബി ദിലീപ് കുമാർ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് വാർത്തയിലേക്ക് കയറാൻ സമയമാകുന്നു എന്തായാലും ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്ന പത്തനാപുരം ഗാന്ധി ഭവനിൽ നിന്നാണ് ട്വന്റി ഫോറിൻ്റെ വിഷു പ്രമാണിച്ചുള്ള കൈനീട്ട പരിപാടിയുമായിട്ടാണ് വി ദലി കുമാർ ഗാന്ധി ഭവൻ എത്തിയത് ഗാന്ധി ഭവനിലെ എല്ലാ അമ്മമാർക്കും അവിടെ സന്നിഹിതരായ എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ ഈ അവസരത്തിൽ നമുക്ക് ഒന്നുകൂടി മലയാളിയെ ഓർപ്പിക്കാറുണ്ട് ചില നിസാര കാരണങ്ങൾ കൊണ്ട് അമ്മമാർ ഈ ഗാന്ധിഭവൻ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ട് അടയ്ക്കുന്ന ആളുകൾ ഒരുപാട് നമുക്കിടയിലുണ്ട് അവർക്ക് അവരുടെ ഓർമ്മ പുസ്തകത്തിൽ ഒന്നുകൂടെ പിന്നോട്ടൊന്നും മറിച്ച് നോക്കാൻ ഒരു അവസരമാകട്ടെ ഈ ഈ വിഷുപൊല്ലരി എന്നു മാത്രവുമല്ല ഞാനൊരിക്കൽ ഈ ഗാന്ധി ഭവനിലെ ഒരു അമ്മയെ കണ്ടതിന് ശേഷം മകനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഈ അമ്മയെ ഇങ്ങനൊരു ശരണാലയത്തിൽ കൊണ്ടുവിട്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ എൻ്റെ വൈഫും എൻ്റെ അമ്മയും തമ്മി യോജിക്കത്തില്ല ഭയങ്കര വഴക്ക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ അമ്മ ഭാര്യയ്ക്ക് എത്ര വയസ്സുണ്ട് എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഭാര്യയ്ക്ക് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് അമ്മയ്ക്ക് അറുപത്തൊമ്പത് വയസ്സുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞാൽ അറുപത്തൊമ്പത് വയസ്സായ അമ്മ ഇനി നേരെയാക്കാൻ പറ്റത്തില്ല വൈഫിനെ നേരെയാക്കാൻ നോക്കൂ എന്ന് പറഞ്ഞ് വലിയ പാടല്ലേ എന്ന് ചോദിച്ചു പാടായ കാര്യങ്ങളാണ് പക്ഷെ താങ്കൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ താങ്കൾക്കും ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് താങ്കളുടെ കുട്ടികൾ ചവിട്ടി തള്ളുമ്പോൾ ഏതെങ്കിലും അനാഥാലയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് താങ്കൾ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ താങ്കൾക്കിതിൻ്റെയൊക്കെ വില മനസ്സിലാകും പക്ഷേ അപ്പോഴേക്കും നേരം വൈകും അതാണ് സമയം പോകും